അപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആയിട്ടുള്ള ബി എസ് എഫിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. വനിതകളും പുരുഷന്മാരും എല്ലാവരും തന്നെ ഇതിന് അപേക്ഷ സമർപ്പിച്ച് ഒരുപാട് പേർക്ക് ഇതിന് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെലക്ഷൻ ലഭിച്ചോ ഇല്ലയോ എന്ന് ഒന്നും കൂടി ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബി എസ് എഫ് ആയിരുന്നു, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആയിരുന്നു മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികളായിരുന്നു അന്ന് വീഡിയോ ഇട്ട സമയത്ത് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 8/8/2022 മുതലായിരുന്നു ഇതിന്റെ ഓൺലൈൻ അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 6/9/2022. അതുപോലെ തന്നെ ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് നടന്നിട്ടുള്ളത്, ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്, അത് 3rd week of December 2022 നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് അതിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിന് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് സെലക്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ റിസൾട്ട് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് പരീക്ഷയുടെ റിസൾട്ട് ആണോ എന്ന് സംശയമുണ്ടാവും, അതല്ല, അത് വ്യക്തമായിട്ട് തന്നെ മുമ്പോട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിച്ച് ഇതിന്റെ സെലക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ഉദ്യോഗാർത്ഥികൾ, പറയാൻ പോകുന്ന കാര്യം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ പുതിയൊരു അപ്ഡേറ്റ് തന്നെയാണ് ബി എസ് എഫിന്റെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ അതുപോലെ തന്നെ ASI തസ്തിക ഇപ്പോൾ അടുത്ത് വിളിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗത്തു നിന്നാണ് പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. സോ എന്താണ് അപ്ഡേറ്റ് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുള്ള സംശയമാണ് ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ആണോ അല്ലെങ്കിൽ പിന്നെ പരീക്ഷയാണോ ഉണ്ടാവുക എന്ന്. ഫസ്റ്റ് ഘട്ടത്തിൽ നടന്നിട്ടുള്ളത് ഫിസിക്കൽ മെഷർമെന്റും അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഫേസിൽ നടക്കാനിരിക്കുന്നത് റിട്ടേൺ എക്സാമിനേഷനും അതുപോലെ തന്നെ തേർഡ് ഫേസിലേക്ക് പോകുമ്പോഴാണ് ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് അത് ASI അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലിൽ നടത്തപ്പെടാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു മെത്തേഡിലാണ് നമ്മളുടെ അടുത്ത സെലക്ഷൻ വരാൻ പോകുന്നത്, അതായത് അടുത്തതായിട്ട് എക്സാമിനേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് ഇത് തന്നെയാണ്. മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിന്റെ കീഴിലുള്ള നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് മുൻപ് ക്ഷണിച്ചിട്ടുള്ള ASI അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയുടെ മുൻപ് നടന്നിട്ടുള്ള, അതായത് നമ്മുടെ 2022 ലാസ്റ്റോടുകൂടിയൊക്കെ നടന്നിട്ടുള്ള ഫിസിക്കൽ മെഷർമെന്റും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ഒക്കെ റിസൾട്ടുകളാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ടാവും എന്തിനാണ് ഇതിന്റെ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതെന്ന്. നമ്മുടെ മുമ്പ് IRB കമാൻഡോ ഓടിയ ഉദ്യോഗാർത്ഥികളുടെ ഒരു ഉദാഹരണം വെച്ച് തന്നെ ഇത് പറയാം. 5 കിലോമീറ്റർ ഓടി പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾ, IRB കമാൻഡോ വിങ്ങിന്റെ 5 കിലോമീറ്റർ ഓടി പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾ അടുത്ത ഘട്ടമായിട്ടുള്ള പരീക്ഷ എഴുതാൻ സെലക്ടഡ് ആയിരുന്നു. എന്നിട്ടും ഇതുപോലെ ഒരു PDF അവരുടെ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ PSC പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഈ ഒരു ലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് അടുത്ത ഘട്ടമായിട്ടുള്ള പരീക്ഷ അറ്റൻഡ് ചെയ്യാം എന്നുള്ളൊരു കൺഫേമേഷൻ നൽകാൻ വേണ്ടി മാത്രമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും. പേരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ നമ്പർ, റോൾ നമ്പർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇതുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഘട്ടമായിട്ടുള്ള റിട്ടേൺ എക്സാമിനേഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാൻ നിന്നാൽ 1226 പേജുകളിലായിട്ടാണ് ഈ ഒരു PDF വന്നിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തം നമുക്ക് നോക്കി തീർത്താൻ സാധിക്കത് തന്നെ ഇല്ല. അതിനായിട്ട് ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ റോൾ നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യെല്ലോ ഷെയ്ഡിലൊക്കെ ആയിട്ട് നിങ്ങളുടെ റോൾ നമ്പർ ഹൈലൈറ്റ് ചെയ്തിട്ട്, നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് തന്നെ സെലക്ട് ആയിട്ടുണ്ട്. ഏകദേശം 1226 പേജുകളിൽ വന്നിട്ടുള്ള PDF ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്, ഒരുപാട് പേര് ഇതിൽ സെലക്ട് ആയിട്ടുണ്ട്. അടുത്ത ഘട്ടമായിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. അതുപോലെ തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ പരമാവധി വേഗം തന്നെ നിങ്ങളിലേക്ക് അറിയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും.